കേരള ലളിതകലാ അക്കാദമി മറ്റ് അക്കാദമികളുമായി സഹകരിച്ചുകൊണ്ട് സാംസ്കാരിക മുന്നേറ്റം നടത്തുന്ന പുതുകാഴ്ചയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലത്തെ നാം കാണുന്നത്. ചിത്രകലയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിന്റെ ഭാഗമായി കേരള സംഗീത നാടക അക്കാദമിയുടെ 11-ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നിറം പകർന്നുകൊണ്ട് അക്കാദമി അങ്കണത്തിലെ ചുവരിൽ മഹാകവി ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത കാവ്യനാടകം കേരളീയ പാരമ്പര്യ ചുമർ ചിത്രകലാശൈലിയിൽ പുനരാഖ്യാനം നടത്തുകയായിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ നാടകം കേരളീയനായ ശക്തിഭദ്രൻ എഴുതിയ ദക്ഷിണേന്ത്യയിലെ ആദ്യ സംസ്കൃത നാടകമായി വിലയിരുത്തുന്നു. ചിത്രത്തിൽ കഥ പറയുന്ന സൂത്രധാരനെയും ലക്ഷ്മണനെയും കാണാം. ശൂർപ്പണഖയുടെ രംഗപ്രവേശത്തോടെ നാടകം ആരംഭിക്കുകയും സീതയുടെ അഗ്നിപ്രവേശത്തോടെ നാടകം അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു പൗരാണിക നാടകം എങ്ങനെ ഒരു പാരമ്പര്യ ചിത്രകലാശൈലിയിലൂടെ വരച്ചു വയ്ക്കാം എന്ന വെല്ലുവിളിയാണ്. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠനകേന്ദ്രം വിദ്യാർത്ഥികൾ ഗുരുനാഥനും പ്രിൻസിപ്പലുമായ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നേരിടുന്നത്. സൂക്ഷ്മാംശങ്ങളിലൂടെ കഥ വായിച്ചെടുക്കുവാനാകും വിധമാണ് ചിത്രരചന നടത്തിയിരിക്കുന്നത്. അനുവാചകന് ആസ്വദിക്കുവാനും വിമർശിക്കുവാനും ചർച്ച ചെയ്യുവാനുമുള്ള അവസരമൊരുക്കുകയാണ് ഇവിടെ. ഇറാനിൽ നിന്നും വന്ന വിദേശികളും ഭാരതീയരായ നാടകകാരന്മാരും ഈ അപൂർവ കലാവിരുന്ന് ഏറെ ആസ്വദിക്കുകയുണ്ടായി. ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ ചുമർ ചിത്രത്തിന് ഉന്മീലനം ചെയ്തുകൊണ്ട് കേരള ലളിതകലാ അക്കാദമിയുടെ മഹാസംരംഭത്തെ ആസ്വാദകർക്കായി സമർപ്പിച്ചു. ലക്ഷ്മണൻ കാട്ടിൽ പ്രവേശിച്ച് കാട് വെട്ടിത്തെളിച്ച് പർണശാല കെട്ടി ശ്രീരാമനെയും സീതയെയും കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. മൃഗങ്ങൾ ഭീതിയോടെ ഓടിപ്പോകുന്നു. മൃഗങ്ങളെ ഉപദ്രവിക്കാതെ വില്ലു കുലയ്ക്കാതെ ലക്ഷ്മണൻ രംഗത്തുണ്ട്. അവിടേക്ക് ശൂർപ്പണഖ വന്നണയുകയും ലക്ഷ്മണനോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു. ലക്ഷ്മണൻ പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നു. ശൂർപ്പണഖ ദേഷ്യം പിടിച്ച് ഭീകര രൂപത്തിലാകുന്നു. മല പോലെ നിറഞ്ഞു നിൽക്കുന്ന ശൂർപ്പണഖയെ ആണ് പിന്നെ വർണ്ണിക്കുന്നത്. ലക്ഷ്മണൻ പ്രണയം നിഷേധിച്ച് മൂക്കും മാറും ഛേദിക്കുന്നു. ഇലകളും മരങ്ങളും ചോരത്തുള്ളികൾ വീണ് ചുവക്കുന്നു. പ്രകൃതി മുഴുവൻ ചുവപ്പായി മാറുന്നു. അട്ടഹാസത്തിൽ ലോകം പേടിച്ചു വിറയ്ക്കുന്നു. അടുത്തത് മാരിജന്റെ രംഗപ്രവേശമാണ്. സീതയെ മോഹിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വരുന്ന മാരീജൻ, പിന്നിൽ രാവണനും. മാരീജന്റെ മാറ്റം ചിത്രത്തിൽ വ്യക്തമാണ്. തുടർന്ന് ജടായുവധം. ജടായുവിന്റെ ചിറകുകൾ ഛേദിക്കുന്ന രാവണൻ, ജടായുവിന്റെ ദൈന്യതയും ഭീകരതയും, ആകാശത്തിൽ നിന്നും പതിക്കുന്ന വലിയ പക്ഷി. ശിംശിബ വൃക്ഷച്ചോട്ടിലിരിക്കുന്ന സീത, മണ്ഡോദരിയും തോഴിയും ഒളിഞ്ഞു നോക്കുന്നുണ്ട് രാവണൻ വരുന്നത്. ഹനുമാൻ വരുന്നു, അടയാളമായി മുദ്രമോതിരം കാട്ടുന്നു. പകരം ശ്രീരാമന് നൽകാനായി സീത ചൂടാമണി കൊടുത്തുവിടുന്നു.
ഏറ്റവും ഒടുവിൽ സീതയുടെ പാതിവ്രത്യം തെളിയിക്കാനുള്ള അഗ്നിപ്രവേശം. ശൂർപ്പണഖയുടെ വരവ് മുതൽ സീതയുടെ അഗ്നിപ്രവേശം വരെയുള്ള 7 അംഗങ്ങളാണ് അഥവാ ഭാഗങ്ങളാണ് ഇവിടെ ചുമർചിത്രമായി മാറ്റിയിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ കേരള ലളിതകലാ അക്കാദമി ചിത്രമതിലുകൾ തീർത്തിട്ടുണ്ട്.